എല്ലാം ശിവശങ്കറിന്റെ തലയിൽ ചാരി രക്ഷപ്പെടാൻ തന്നെയാണ് മുഖ്യമന്ത്രിയും തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ യു എയിലുള്ള മുഖ്യമന്ത്രി സ്വപ്ന സുരേഷിന്റെ പുസ്തകത്തിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തനിക്കും കുടുംബത്തിനുമെതിരായിട്ടുള്ള പരാമർശങ്ങളിൽ മുഖ്യമന്ത്രി പഴയതുപോലെ നിശബ്ദത പാലിക്കും. എന്നാൽ CPMന്റെ PR ടീമിനോട് പണി തുടങ്ങാനുള്ള എല്ലാവിധ നിർദ്ദേശവും പാർട്ടി നൽകിയിട്ടുണ്ട്. എല്ലാം ശിവശങ്കറിന്റെ തലയിൽ ചാരാൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. പുസ്തകത്തിന് പിന്നിൽ സംഘപരിവാർ അജണ്ടയാണെന്ന തരത്തിലുള്ള പ്രചരണം ഒരു ഭാഗത്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് എഴുതിയ പുസ്തകം, അതായത് ചതിയുടെ പത്മവ്യൂഹം, പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ സൂപ്പർ ഹിറ്റായി മാറുകയാണ് ചെയ്തത്. തൃശൂർ ആസ്ഥാനമായ കറൺ ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്ഫോടനാത്മകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ തന്നെയാണ് സ്വപ്ന സുരേഷ് തന്റെ പുസ്തകത്തിലൂടെ ജീവിതം പറയുന്ന പരസ്യവാചകത്തോടെ പുറത്തിറക്കിയിരിക്കുന്നത്. 250 രൂപയാണ് പുസ്തകത്തിന്റെ വില. ആമസോണിലും ഈ പുസ്തകം ലഭ്യമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വപ്നയുടെ ജീവിതവും ശിവശങ്കറുമായുള്ള അടുത്ത ബന്ധവും വ്യക്തമാക്കുന്ന നിരവധി ചിത്രങ്ങളും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെയും കടുത്ത ആരോപണങ്ങൾ തന്നെയാണ് സ്വപ്നയുടെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥ എന്ന നിലയിലാണ് 2016 താൻ ശിവശങ്കറിനെ പരിചയപ്പെടുത്തുന്നതെന്ന് പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. തുടക്കത്തിലെ സൗഹൃദം ഒരു വർഷത്തിനകം തന്നെ അടുത്തൊരു ആത്മബന്ധമാക്കി മാറ്റി. 2016 ദുബൈയിലേക്ക് മുഖ്യമന്ത്രി മറന്നുവെച്ച ബാഗ് ശിവശങ്കർ പറഞ്ഞ പ്രകാരം താൻ കടത്തി നൽകിയെന്നും അതിൽ കറൻസി ആയിരുന്നുവെന്നും സ്വപ്ന തന്നെ പുസ്തകത്തിൽ പരാമർശിക്കുന്നു. മുഖ്യമന്ത്രി ഈ ബാഗ് മറന്നുവെച്ചെന്നാണ് ശിവശങ്കർ പറഞ്ഞത്. എന്നാൽ യാദർച്ഛികമായി മറന്നുവെച്ചതാണോ അതോ മനഃപൂർവ്വം മറന്നതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും സ്വപ്ന തന്നെ പരാമർശിക്കുന്നുണ്ട്. ചതിയുടെ പത്മവ്യൂഹം എന്ന പുസ്തകത്തിലെ 7-ാം അധ്യായത്തിലാണ് ഈ വെളിപ്പെടുത്തൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ബാഗ് മറന്നുവെച്ചതല്ല, മറന്നു വെപ്പിച്ചതാണെന്നുള്ള സംശയം പുസ്തകം എന്തായിരുന്നാലും അവശേഷിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പണമടങ്ങുന്ന ബാഗുമായി വരുന്നത് റിസ്ക് ആണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശിവശങ്കർ തന്നെ ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു എന്ന് നേരത്തെ തന്നെ അടുപ്പക്കാരോട് സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയതായിരുന്നു. ശിവശങ്കറുമായുള്ള ബന്ധത്തിന്റെ ഉള്ളറകളിലേക്കും പുസ്തകം കടന്നു ചെല്ലുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. തന്നെ പാർവതി എന്നായിരുന്നു ശിവശങ്കർ വിളിച്ചത്. ഒരു കൗമാരക്കാരനെ പോലെ ഭ്രാന്ത് പിടിച്ചായിരുന്നു ശിവശങ്കറിന് തന്നോടുള്ള പ്രണയം. തന്റെ പ്രണയം നേടാനും നിലനിർത്താനും എന്ത് വില കൊടുക്കാനും എത്ര വേണമെങ്കിലും താഴാനും ശിവശങ്കർ തയ്യാറായിരുന്നു. ഇത്രയേറെ അധികാരങ്ങളും പദവികളിലുമുള്ള ഒരാൾ ഒരു കൗമാരക്കാരനെ പോലെ പ്രണയാതുരനാവുന്നതും കരയുന്നതും വാശി പിടിക്കുന്നതും ഒക്കെ തന്നെ അത്ഭുതപ്പെടുത്തുകയും ഒരുപാട് ആനന്ദിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പുസ്തകത്തിൽ സ്വപ്ന പറയുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് വിവാദത്തിലായി കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ താനാകട്ടെ, എന്നെയുടെ പിടിയിലാവും വരെ ശിവശങ്കറിന് പാർവതിയായിരുന്നുവെന്നാണ് സ്വപ്ന ഓർത്തെടുത്ത് പറയുന്നത്. പുസ്തകത്തിന്റെ ഒരധ്യായത്തിന് ശിവശങ്കറിന്റെ പാർവതി എന്നാണ് സ്വപ്ന നൽകിയ പേര്. സ്വർണ്ണക്കടത്ത് കേസിൽ തന്റെ അനുഭവങ്ങളും നിലപാടുകളും വ്യക്തമാക്കിക്കൊണ്ട് നേരത്തെ തന്നെ ശിവശങ്കർ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. മഹാഭാരതത്തിലെ അശ്വത്ഥാമാവ് എന്ന കഥാപാത്രത്തെ വെച്ചുകൊണ്ട് അശ്വത്ഥാമാവ് വെറുമൊരു ആന എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിന്റെ പേര്. സമാനമായ നിലയിൽ മഹാഭാരതത്തെ കൂട്ടുപിടിച്ച് ചതിയുടെ പത്മവ്യൂഹം എന്നാണ് സ്വപ്ന സുരേഷിന്റെ പുസ്തകത്തിനും പേരിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് IT ഹബ്ബ് തുടങ്ങാൻ ഷാർജ രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ക്ലിഫ് ഹൗസിലായിരുന്നു ആ കൂടിക്കാഴ്ച നടത്തിയത്. രാജകുടുംബം എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് ഷാർജയിൽ IT ഹബ്ബ് തുടങ്ങാനുള്ള അവസരം ഒപ്പിച്ചെടുക്കണമെന്ന് ശിവശങ്കർ തന്നോട് നിർദ്ദേശിച്ചിരുന്നു. ഇതെല്ലാം ക്ലിഫ് ഹൗസിൽ വെച്ചായിരുന്നു സംസാരിച്ചത്. അന്നത്തെ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ശിവശങ്കറുമായി തന്നെയാണ് ചർച്ചയിൽ പങ്കെടുത്തത്. കൂടാതെ രാജകുടുംബം വരുമ്പോൾ എങ്ങനെ പെരുമാറണം, ആദ്യത്തെ മര്യാദകൾ എന്തൊക്കെ, എങ്ങനെ എന്നൊക്കെ കമലയെയും വീണയെയും പറഞ്ഞ് പഠിപ്പിക്കുന്നതിനായി അനൗദ്യോഗികമായ സന്ദർശനങ്ങളും താൻ ക്ലിഫ് ഹൗസിൽ നടത്തിയെന്നും വീണ ആരോപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ തെളിവുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കൈവശമുണ്ടെന്നാണ് അവർ ആരോപിക്കുന്നത്.